ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ക്രിസ്ത്യൻ ചാനലിലേക്ക് വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ആഷ്ഫോർഡിൽ നല്ല കാലാവസ്ഥയായിരുന്നു. വൈകുന്നേരങ്ങളിൽ 12-13 ഡിഗ്രി സെൽഷ്യസ്. നാളെയും ഇതുപോലെ തന്നെ കാലാവസ്ഥ ആണ് കാണിക്കുന്നതെന്ന് വെതർ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ വീണ്ടും നമുക്ക് ചില ക്രിസ്തീയ ഗാനങ്ങൾ കേൾക്കാം. ഇപ്പോൾ നല്ലൊരു ക്രിസ്തീയ ഗാനത്തോടെ നമുക്ക് ആരംഭിക്കാം. എൻ പ്രേമഗീതം, ബ്രദർ ചിക്കു കുര്യാക്കോസ്. നമ്മളിന്ന് വേർപെട്ടു പോയ ചിക്കു കുര്യാക്കോസ് പാടിയ അതിമനോഹരമായ ഈ ഗാനം നമ്മൾക്ക് കേൾക്കാം. ദൈവത്തെ സ്തുതിക്കാം. ചിക്കു കുര്യാക്കോസ് അതിമനോഹരമായ ഈ ഗാനം പാടിക്കഴിഞ്ഞ് ക്രിസ്തീയ ലോകത്തിന് ഏറ്റവും സുപരിചിതമായി കഴിഞ്ഞു ഈ ഗാനം. അനുഭവങ്ങളിന്ന് ചാലിച്ചെടുത്ത് തൻ്റെ രോഗശൈലിയിൽ കിടന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഈ ഗാനത്തിലൂടെ ചിക്കു കുര്യാക്കോസിന് കഴിഞ്ഞു. അദ്ദേഹം പല വേദികളിലും പിന്നീടാണെങ്കിലും ഈ ഗാനം പാടിയിട്ടുണ്ട്. ഈ ഗാനം നമ്മൾക്ക് ഇപ്പോൾ കേൾക്കാം. സ്വന്തമേ
അങ്ങമാർവിൽ ചാരുന്നു ഞാൻ. വീണ്ടും വളരെ മനോഹരമായ ഗാനം ശ്രോതാക്കൾ സന്തോഷത്തോടെ ആസ്വദിച്ചു. നമ്മൾ വീണ്ടും ഒരു ക്രിസ്തീയ ഗാനം കേൾക്കുകയാണ്. ഇമ്മാനുവേൽ ഹെൻറി അരിയാർ സ്റ്റാർ സിംഗറിലൂടെ പരിചിതനായ സുപരിചിതനാണ് ഈ പ്ലേബാക്ക് സിംഗർ. അതിമനോഹരമായ അനേക ക്രിസ്തീയ ഗാനങ്ങൾ അദ്ദേഹം പാടുകയുണ്ടായി. വളരെ മനോഹരമായി പാടുന്ന ഈ വാഴ്ത്തുന്നു ഞാൻ എന്നുള്ള ഈ ഗാനം ഇമ്മാനുവേൽ ആലപിക്കുന്നു. പല സ്റ്റേജുകളിൽ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. നിങ്ങളിതിനു മുമ്പും ഇദ്ദേഹത്തിൻ്റെ പല പാട്ടുകളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ FM റേഡിയോയിലൂടെ വീണ്ടും ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഇമ്മാനുവേലിൻ്റെ മധുരമായ ഈ ഗാനം. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ.
ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും നിങ്ങൾ നല്ല രീതിയിൽ എല്ലാ ക്രിസ്തീയ ഗാനങ്ങളും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കട്ടെ. ഇന്ന് ആഷ്വോഡിൽ നല്ല കാലാവസ്ഥയായിരുന്നു, നാളെയും നല്ല കാലാവസ്ഥയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും നമ്മൾ അതിമനോഹരമായ ഒരു ഗാനം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. വീണ്ടും നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ ഗായിക രാധികാതിലകൾ ആലപിക്കുന്ന കൈവിരൽ തുമ്പിൽ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം. അനേകർ പല രോഗങ്ങളാൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നു, അതുപോലെ രാധികാതിലകം നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. ഈ ഗാനം നിങ്ങൾക്കായി ഞങ്ങൾ വീണ്ടും സമർപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ ഈ ഗാനം വീണ്ടും നമുക്ക് ആസ്വദിക്കാം. Thank you.
സമയം 6 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയി. ഇത്രയും നേരം നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരുന്നതിൽ വ്യത്യസ്തമായി കേരളത്തിൻ്റെ വാനമ്പാടിയായ KS ചിത്ര ആലപിക്കുന്ന അതിയതി മനോഹരമായൊരു ക്രിസ്തീയ ഗാനം നമുക്ക് കേൾക്കാം. ദേവേശ യേശുപര എന്നുള്ള ഈ മധുരമായ ഇമ്പഗാനം നമ്മൾക്ക് ക്രിസ്തീയ ലോകത്തിന് വേണ്ടി, ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഈ ഗാനം വീണ്ടും നമുക്ക് ആസ്വദിക്കാം. Jesus.
നമസ്കാരം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യൻ എഫ് എം ലൈവ് ഫ്രം സ്ട്രേറ്റ് സ്റ്റുഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരും പാട്ടുകൾ ആസ്വദിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തതായി ഉൽപ്പത്തിയിൽ ഡോക്ടർ ബ്ലെസൻ ഇൻ്റെ ഒരു പാട്ട് കേൾക്കാം. ഉൽപ്പത്തിയിൽ എന്നിട്ട് നമുക്ക് ആ പാട്ടിലേക്ക് നേരെ പോവാം. എന്റെ ദൈവം വലിയവൻ
അപ്പോൾ ഇപ്പോൾ
ഞങ്ങൾക്ക് ബെഡ്ഫോർഡ് വെതർ കിട്ടിയിട്ടുണ്ട്. ബെഡ്ഫോർഡ് വെതർ ഓഫ് യു കെ, ബെഡ്ഫോർഡ് യു കെയിലുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ വിൻഡ് 7 miles per hour ആണ് വിൻഡ്. ഹ്യൂമിഡിറ്റി 55%, അവിടെ സണ്ണിയാണ്. ആഷ്ഫോർഡിലെ പോലെ തന്നെ 10 degrees Celsius. ഇന്ന് ഏറ്റവും കൂടുതൽ ചൂട് വന്നത് 3:30 3:30 12 degrees അവിടെ. നാളെ ചൊവ്വാഴ്ച 65% ഹ്യൂമിഡിറ്റി, 10 miles wind, 13 degrees Celsius. നാളെ ഇപ്പോൾ ഇന്നത്തെ പോലെ തന്നെ 3:30 ഏറ്റവും ഹോട്ടസ്റ്റ് പോയിന്റ്, അതും 12 മണിക്കാണ് നാളെ ഹോട്ടസ്റ്റ് പോയിന്റ്. ലണ്ടൻ യു കെ, സെൻട്രൽ ലണ്ടൻ യു കെയുടെ സെൻട്രൽ ഭാഗമായിട്ട് വരും ക്യാപിറ്റൽ സിറ്റി. ഹ്യൂമിഡിറ്റി 47%, വിൻഡ് 77%, 7 miles per hour വിൻഡ്, 11 degrees Celsius. ക്ലിയർ സണ്ണി അല്ല, പക്ഷേ ലണ്ടനിൽ ക്ലിയർ ആണ്. ലണ്ടനിൽ അതുപോലെ തന്നെ ലണ്ടനിൽ 4 മണിക്ക് 13 degrees ആണ് ഇന്ന്. നാളെ 14 degrees ആണ് ടോട്ടൽ എസ്റ്റിമേറ്റഡ് പറഞ്ഞിരിക്കുന്നത്. നാളെ ഇച്ചിരി ക്ലൗഡി ആയിരിക്കും. നാളെ 9 miles per hour, 57% ഹ്യൂമിഡിറ്റി. ആൻഡ് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. അടുത്ത പാട്ട് വിൽസൺ പർവ്വത്തിൻ്റെ പാട്ടാണ്. നിങ്ങൾക്കറിയായിരിക്കും വിൽസൺ പർവ്വം ഒരു നല്ല ഗായകനാണ്. എല്ലാവർക്കും അറിയാം വിൽസൺ പർവ്വത്തിനെ, എക്സ്പെഷ്യലായിട്ട് ഇൻട്രൊഡ്യൂസ് ഒന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് വിൽസൺ പർവ്വത്തിൻ്റെ പാട്ടിലേക്ക് മൂവ് ചെയ്യാം. കുടുംബത്തിൽ അമ്മ താതൻ കൊച്ചു മത്തായി കൊച്ചൈ പോരാ എന്ന് വിളിപ്പേരു സോദരങ്ങൾ മറിയം സോദരിമാർക്കീസ് എന്ന മോദീസ നാമത്തിൽ ജ്ഞാനം നിറഞ്ഞു വളർന്നു പിതൃ സോദരൻ ഗീവർഗീസ് കത്തന സുറിയാനി പാഠങ്ങളോതി. ഇപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ കമേഴ്ഷ്യൽ ഉണ്ട്. ഈ വരുന്ന മെയിൽ
യൂറോപ്പ് കൺവെൻഷൻ വരികയാണ്. യൂറോപ്പ് കൺവെൻഷൻ CRF ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിലാണ് യൂറോപ്പിലെ കൺവെൻഷൻ. ആ കൺവെൻഷനിലേക്കുള്ളൊരു ചെറിയൊരു അഡ്വർട്ടാണ്. പ്ലീസ് താങ്ക് യു. ഒന്നിനും സമയം തികയാത്ത ആധുനിക മനുഷ്യൻ എന്തൊക്കെയോ നേടിയെന്ന് അഹങ്കരിച്ച് മുന്നോട്ടു പോകുമ്പോഴും ഉള്ളിലൊരു ശൂന്യത. മറ്റു ചിലരോ നഷ്ടസൗഭാഗ്യങ്ങളോർത്ത് തേങ്ങുന്ന ഹൃദയവുമായി കഴിയുന്നവർ. രോഗങ്ങൾ, നനച്ചിരിയാതെ വന്ന കഷ്ടതകൾ, അത്യാഹിതങ്ങൾ, മുന്നോട്ട് വഴി കാണാതെ ചോദ്യചിഹ്നങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്നവർ. സ്നേഹിത, നിങ്ങളൊരത്യാവശ്യക്കാരനാണോ? സമാധാനം തരുന്നത് കർത്താവ് യേശുക്രിസ്തു മാത്രം. പണം സമാധാനം തരികയില്ല, വിദ്യാഭ്യാസം സമാധാനം തരികയില്ല, വേദപുസ്തക ജ്ഞാനവും സമാധാനം തരികയില്ല. ഏതോ ശൂന്യത മനുഷ്യ ഹൃദയത്തിൽ ഇന്നും തളം കെട്ടി നിൽക്കുന്നു. ആ ശൂന്യത നിർത്താൻ ക്രിസ്തു മാത്രമേ കഴിയുകയുള്ളൂ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ വിളംബരം ചെയ്ത സമാധാന പ്രഖ്യാപനം ഇന്ന് ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലൂടെ മുഴങ്ങിക്കേൾക്കുന്നു. അത് ശാന്തിയായി, ആശ്വാസമായി, പുതുജീവനായി വാടിപ്പോയ മനുഷ്യജീവിതങ്ങളെ ഉണർത്തുന്നു. ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷം എളിയവരെ ആശ്വസിപ്പിക്കുന്നതാണ്, പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്, പാപബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതാണ്. ഈ സുവിശേഷ വചനങ്ങളിലേക്ക് നിങ്ങൾക്കും കടന്നു വരാം. ഒരു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലേക്ക് ക്രിസ്തുവിനെ കൈക്കൊണ്ട സമാധാനം കിട്ടും. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് ഒരു സഭയല്ല, അതൊരു സമുദായവുമല്ല. സഭാഭേദം കൂടാതെ, സമുദായ വ്യത്യാസം കൂടാതെ, എല്ലായിടത്തും എല്ലാ കാലത്തും എല്ലാവർക്കും ഒന്നിച്ചു കൂടാവുന്ന ഒരു ഫെലോഷിപ്പ്. ഇവിടെ സുവിശേഷത്തിന് വേണ്ടിയുള്ള പണപ്പിരിവില്ല, ഒരിക്കലും ഒരു സഭയായി മാറുകയില്ല. അവർ നിൽക്കുന്ന സഭയിൽ ചേർന്ന് നിന്നുകൊണ്ട് ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെ അനുഭവിക്കുക, ആരാധിക്കുക. ക്രിസ്തുവിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കൂ, ക്രിസ്തുവിൻ്റെ തലമുടൽ നിങ്ങൾ കേൾക്കൂ. സ്നേഹവാനായ ക്രിസ്തുവിൻ്റെ വചന വിരുന്നിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും വരിക. അടുത്ത റേഡിയോ സ്റ്റേഷൻ, അടുത്ത റേഡിയോ എപ്പിസോഡിൽ ഡേറ്റും എല്ലാം പറയുന്നതായിരിക്കും. സ്കോട്ട്ലൻഡ് തുടങ്ങി, സ്കോട്ട്ലൻഡിൽ എഡിൻബറോ, ഗ്ലാസ്ഗോ, യോർക്ക്, ഡെർബി അങ്ങനെയുള്ള സ്ഥലങ്ങൾ കഴിഞ്ഞ് ഇവിടെ മെയ്ഡ്സ്റ്റോൺ വരെ വരും. മെയ്ഡ്സ്റ്റോൺ കഴിഞ്ഞ് ലണ്ടൻ, അത് കഴിഞ്ഞ് ബെഡ്ഫോർഡ്, ഇത്തരം സ്ഥലങ്ങളിലാണ് മീറ്റിംഗ് നടക്കുന്നത്. ഡെർബി കഴിഞ്ഞിട്ട് മീറ്റിംഗ് ഉണ്ട്. അതിൻ്റെയൊക്കെ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത പാട്ട് കേൾക്കാം. അടുത്ത പാട്ട് എൻ്റെ കർത്താവിൻ വിശ്വസ്തത എന്നുള്ള പാട്ടാണ്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ കഴിഞ്ഞ കൺവെൻഷനിൽ ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം, ജെസിയ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടാണ് അടുത്തത്, എൻ്റെ കർത്താവിൻ വിശ്വസ്തത എന്നുള്ള പാട്ട്. അപ്പോൾ നമുക്ക് അത് കേൾക്കാം. എന്റെ കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിനർത്ഥം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പല വിട്ട് മാറ്റിയപ്പോഴും നിന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. എന്റെ കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിനർത്ഥം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പല വിട്ട് മാറ്റിയപ്പോഴും നിന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. അങ്ങി സ്നേഹത്തോടു ഭമിക്കുവാൻ ഇല്ല യാതൊന്നു ഇല്ല പ്രിയനേ. ഈ സ്നേഹബന്ധത്തെ നഗറ്റാൻ ഇല്ല യാർക്കും സാധ്യമല്ല. അങ്ങി കൃപ മതി ഇത്തരയിൽ നിലനിന്നിടാൻ, അതു ബലഹീന വേളകൾ തികഞ്ഞു വരും. എന്നെ ക്രിസ്തുവെന്ന തലയുളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവിലെന്നും നിലനിർത്തനെ. അങ്ങേ കൃപ മതി ഇത്തരയിൽ നിലനിന്നിടാൻ, അതു ബലഹീന വേളകൾ തികഞ്ഞു വരും. എന്നെ ക്രിസ്തുവെന്ന തലയുളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവിലെന്നും നിലനിർത്തനെ. Thank you.
ഈ കുട്ടിയുടെ പാട്ടിനെ കേൾക്കണമെങ്കിൽ കിങ് ജീസസ് കിങ് എന്നുള്ള യൂട്യൂബിൽ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ കർത്താവിന് വിശ്വസ്തത എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ വരുന്നത് ഈ കുട്ടിയുടെ പാട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു ചെറിയ ഒരു മെസ്സേജ് കേൾക്കാം. യാക്കോബിൻ്റെ ലേഖനം മൂന്നാം അധ്യായം തുടങ്ങുന്നത് തന്നെ, സഹോദരന്മാരെ അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകരെ ഉപദേശക്കന്മാരാകരുത് എന്നാണ്. ഉപദേശക്കന്മാരായാൽ അധികം ശിക്ഷാവിധി വരുമെന്നാണ് പറയുന്നത്. എന്തായിരിക്കാൻ പറയാൻ കാരണം? നമ്മുടെ വാക്കുകൾ, കർത്താവിന് വേണ്ടി സംസാരിക്കുന്ന വാക്കുകൾ, അത് ക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രസാദിക്കുന്ന വാക്കുകളായിരിക്കണം. രഹസ്യങ്ങളാണെന്ന് ക്രിസ്തു, നമ്മുടെ വാക്കല്ല കാണുന്നത് കേൾക്കുന്നത്, നമ്മുടെ ഹൃദയമാണ് നോക്കുന്നത്. ഹൃദയത്തിൻ്റെ ചിന്തനങ്ങൾക്കും ഭാവങ്ങൾക്കും വിധേയമായി അനുരൂപമായിട്ടുള്ള വാക്കുകളാണ് വരുന്നെങ്കിൽ നല്ലത്. പലപ്പോഴും നമ്മുടെ സംസാരങ്ങൾ പലപ്പോഴും ദൈവത്തെ വേദനിപ്പിക്കുന്നവയാണ്, പിശാചിന് ഇടം കൊടുക്കുന്നവയാണ്. നാം നമ്മുടെ നാവിനെ നിയന്ത്രിക്കാതെ നാം ചില അറിവുകൾ വെച്ചുകൊണ്ട് മാത്രം പ്രസംഗിക്കുകയും സാക്ഷ്യം പറയുകയും ചെയ്താൽ അതെല്ലാം ദോഷമാണ്. അധികം ശിക്ഷാവിധി വരുമെന്നാണ് പറയുന്നത്. നാവിനെ നിയന്ത്രിക്കണം. നാം അടങ്ങാത്ത ദോഷം. നമ്മുടെ നാവ് കൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുന്നു, അതേ നാവ് കൊണ്ട് സഹോദരനെ ശപിക്കുന്നു. ഈ നാവ് അടങ്ങാത്ത ദോഷം എന്നാണ് വചനം പറയുന്നത്. വാക്കുകളുടെ വലുപ്പത്തിൽ ലംഘനങ്ങളുടെ ബാഹുല്യമുണ്ട് എന്ന് സദസ്യവാക്യങ്ങൾ പറയുന്നു. വാക്കുകൾ വിരുകുമ്പോൾ ലംഘനം ഉണ്ടാകും, പാവം ഉണ്ടാകും. വാക്കുകൾ ചുരുക്കമാകട്ടെ, വളരെ സൂക്ഷിച്ച് മാത്രം ഓരോ വാക്കും സംസാരിക്കുക. ഒരു നല്ല വ്യക്തമായ സൂചന അപ്പസ്തലനെ പൗലോസ് തരുന്നുണ്ട് എഫേസ്യ ലേഖനത്തിൽ. കേൾക്കുന്നവർക്ക് ക്രമവഹിക്കേണ്ടതിന് ആവശ്യം പോലെ നല്ല വാക്കല്ലാതെ ആകാത്തൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. കേൾക്കുന്നവർക്ക് ക്രമവഹിക്കണം, ആത്മീയവർദ്ധനയ്ക്കായി ആത്മീയവർദ്ധന ഉണ്ടാകണം. കേൾക്കുന്നവർക്ക് ആത്മാവിൻ്റെ വർദ്ധന ഉണ്ടാകണം, പറയുന്നവർക്ക് ആത്മാവിൻ്റെ വർദ്ധന ഉണ്ടാകണം. കേൾക്കുന്നവർക്ക് പ്രയോഗിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയവർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് ഉറപ്പെടരുത്. ആവശ്യം പോലെ മാത്രമേ പറയാവൂ, നല്ല വാക്കേ പറയാവൂ, ആകാത്തൊന്നും നമ്മുടെ വായിൽ വരരുത്. അതുകൊണ്ട് നമ്മുടെ വാക്കുകളെ നാം നിയന്ത്രിക്കുക, ഓരോ സംസാരത്തിലും സൂക്ഷിക്കുക. ആരെയും പരിഹസിക്കാതെ, ആരെയും ദുഷിക്കാതെ, പരിദൂഷണം വരാതെ, ആരെയും വിധിക്കാതെ, ആരെയും തരം താഴ്ത്താതെ, ആരെല്ലാം കുറ്റം കാണാതെ, എല്ലാവരെയും ആദരിക്കുന്ന, മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണുന്ന അത്യന്തം ശ്രേഷ്ഠമായ ഒരു സ്വഭാവം നമുക്കുണ്ടാകട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമാകട്ടെ. പരസ്പരമുള്ള ബഹുമാനവും സ്നേഹവും നിറഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി കർത്താവിനെ സേവിപ്പാൻ നിങ്ങൾക്ക് ഇടവരട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ പ്രിയപ്പെട്ട എം വൈ യോഹന്നാൻ സാർ. ഇതുപോലെയുള്ള വീഡിയോ ആൻഡ് ഓഡിയോ മെസ്സേജസ് കേൾക്കാനായിട്ട് നിങ്ങൾ ജസ്റ്റ് www.crfgospel.org എന്നുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒത്തിരി വീഡിയോസും ഓഡിയോസും കിട്ടും. പിന്നെ പ്രൊഫസർ എം ഒ യോഹന്നാൻ എഴുതി യോഹന്നാൻ സാർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ കിട്ടും. പിന്നെ അബൈഡിങ് പീസ് എന്നുള്ള ന്യൂസ് പേപ്പർ ഒരു ആർട്ടിക്കിളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാമെന്നാണ്. അപ്പോൾ ഈ അടുത്ത പാട്ട് ഒരു ഇംഗ്ലീഷ് പാട്ട്, സ്റ്റിൽ എന്നുള്ള ഹിൽ സോങ്ങിൻ്റെ ഒരു പാട്ടിൻ്റെ ഒരു കവറാണ്. അത് മലയാളത്തിൽ ഭയമില്ല ഇനി ഒന്നിലും എന്നാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. ഈ പാട്ടാണ് ഇന്നത്തെ രണ്ടാം അവസാനത്തെ പാട്ടിന് മുമ്പുള്ള പാട്ടാണിത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ ലിസണിങ്. എന്നും എന്നെ മറക്കണേ നിൻ ശക്തിയ എന്നെ നിറക്കണേ ും ഭയമില്ല ഇനിയും
അപ്പോൾ നമുക്ക് ഇനി അടുത്ത പാട്ടിലേക്ക് പോവാം. ഷൈൻ ജീസസ് ഷൈൻ, അത് ഇംഗ്ലീഷ് സോങ് ആണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ഇനി ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്ന ചില പാട്ടുകൾ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിന് മാത്രം ഉള്ള ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് ഓൺ ചെയ്യുന്ന പാട്ടുകളാണ്. ഈ പാട്ടുകൾ എല്ലാം ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ വെബ്സൈറ്റിലുണ്ട്. ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, www.crfgospel.org. നിങ്ങൾക്ക് സോങ്സ് സെക്ഷനിട്ട് പോകണമെങ്കിൽ www.crfgospel.org/malayalam-christian-songs/. ഇത്രയുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പാട്ട് കേൾക്കാം. ഈ പാട്ടിൻ്റെ പേര് വെള്ളി ഊതി കഴിക്കും പോലെ. ചെയ്തിടും പോലെ ശാസനങ്ങൾ തർജനങ്ങളും ദൈവമക്കൾക്കേകും സൗഭാഗ്യം. ജീവിതത്തിൽ നമ്മെ ക്ഷേമമോടെ കാക്കും യേശുനാഥൻ തന്നെ ശിക്ഷണങ്ങൾ ശുദ്ധിയേകിടും. ജീവിതത്തിൽ നമ്മെ ക്ഷേമമോടെ കാക്കും യേശുനാഥൻ തന്നെ ശിക്ഷണങ്ങൾ ശുദ്ധിയേകിടും. ജീവിതത്തിലും ആകുലങ്ങളേറെ ഭവിച്ചു, നൈരാശ്യങ്ങൾ പ്രാതികൂല്യങ്ങൾ ശിക്ഷണങ്ങൾ നന്മയ്ക്കാക്കുന്നു. ജീവിതത്തിൽ നമ്മെ ക്ഷേമോടെ കാക്കും യേശുനാഥൻ തന്നെ ശിക്ഷണങ്ങൾ ശുദ്ധിയേകിടും. ജീവിതത്തിൽ നമ്മെ ക്ഷേമമോടെ കാക്കും യേശുനാഥൻ തന്നെ ശിക്ഷണങ്ങൾ ശുദ്ധിയേകിടും.
കാരാഗ്രഹത്തിൽ ബന്ധനസ്ഥന പീഡിതനായി യോസേഫും ഉയർച്ച പ്രാപിച്ചു. ജീവിതത്തിൽ നമ്മെ ക്ഷേമമോടെ കാക്കും യേശുനാഥൻ തന്റെ ശിക്ഷണങ്ങൾ ശുദ്ധിയേകിടും. ജീവിതത്തിൽ നമ്മെ ക്ഷേമമോടെ കാക്കും യേശുനാഥൻ തന്റെ ശിക്ഷണങ്ങൾ ശുദ്ധിയേകിടും. നഷ്ടത്തിന്റെ ശോധനകളും ഈയോവിന്റെ ജീവിതത്തെയും ഉലച്ചെന്നാലും അന്ത്യം ശുഭമായി. ജീവിതത്തിൽ നമ്മെ ക്ഷേമമോടെ കാക്കും യേശുനാഥൻ തന്റെ ശിക്ഷണങ്ങൾ ശുദ്ധിയേകിടും. ജീവിതത്തിൽ നമ്മെ ക്ഷേമമോടെ കാക്കും യേശുനാഥൻ തന്റെ ശിക്ഷണങ്ങൾ ശുദ്ധിയേകിടും. ഇനി നമ്മൾ ഉള്ള കേൾക്കാൻ പോകുന്ന പാട്ട് ആത്മാവാം വഴികാട്ടി എന്നുള്ള പാട്ടാണ്. ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് പാട്ട്. ഇത് കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യും. നാളെ വീണ്ടും ഒരു പുതിയ എപ്പിസോഡായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. താങ്ക് യു. റിമൈൻഡ് ചെയ്യുകയാണ് നമ്മുടെ കൺവെൻഷൻ്റെ കാര്യം, ക്രിസ്ത്യൻ വെൽ ഫെലോഷിപ്പിൻ്റെ. താങ്ക് യു. ആശ്വാസം നൽകി.
കേട്ടുകൊണ്ടിരുന്നത് ക്രിസ്ത്യൻ FM. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ റേഡിയോ സ്റ്റേഷൻ കേട്ടുകൊണ്ടിരുന്നതിൽ വളരെ നന്ദി. അതുപോലെ തന്നെ ഇന്നത്തെ ഇവിടുത്തെ എപ്പിസോഡ് ഇന്ന് ഇവിടെ തീരുകയാണ്. ജസ്റ്റ് ഒരു റിലാക്സ് ഡെയിലിയുടെ ഒരു മ്യൂസിക് കേട്ടുകൊണ്ട് നമുക്ക് എൻ്റെ